സൂപ്പർ പൊസിഷൻ തീറത്തിൻ്റെ ഒരു പ്രോബ്ലമാണ് സൂപ്പർ പൊസിഷൻ തീറത്തിൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഫീഗർ ഐയിലൂടെ ഉള്ള കറണ്ട് ഫൈൻഡ് കറണ്ട് ഐ ദി സർക്യൂട്ട് രണ്ട് കറണ്ട് ഉണ്ട് ഒരു വോൾട്ടേജ് സോഴ്സും ഉണ്ട് പത്ത് വോൾട്ടേജിൻ്റെ ഒരു വോൾട്ടേജ് സോഴ്സ് നൂറ്റി ഇരുപത് ആംബിയർ നാൽപ്പതാമ്പിയർ എല്ലാം കൂടെ ആകെ ബേജാറാവും പക്ഷെ നമുക്ക് ഐ ഇതിലൂടെ പോകുന്ന കറണ്ടാണ് ഈ ഐ എന്ന് പറയുന്ന കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നാലും നമുക്ക് കളയാം ആദ്യം നമുക്ക് പത്ത് വോൾട്ട് സോഴ്സും നാൽപ്പതാം ആംബിയറിനെയും അങ്ങോട്ട് റിമൂവ് ചെയ്യാം വോൾട്ടേജ് സോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആ ഭാഗം ഷോർട്ട് ചെയ്യണം അപ്പോൾ അവിടെ അൻപതിന് നൂറ്റൻപതിൻ്റെ മീത ഒരു കണക്ഷൻ വരും നാൽപ്പത് ആംപിയർ കടയുമ്പോൾ അത് ഓപ്പൺ ആക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ ഭാഗം ഓപ്പണുമായി അപ്പോൾ പിന്നെ ഇരുന്നൂറ്റിഅൻപത് ആംബി ഇരുന്നൂറ്റി ഇരുപത് ആംബിയർ എവിടേക്ക് വരും അൻപത് ഓമ്പിലേക്കും വരും നൂറ്റി അൻപത് ഓമ്പിലേക്കും വരും കരണ്ട് ഡിവിഷൻ റോൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം ഐ ഐ എന്ന് പറയുന്നതിന് പുതിയ പേര് ഉപയോഗിക്കുന്നു പുതിയ പേര് എന്ന് പറഞ്ഞാൽ ഐ വൺ അപ്പൊ നൂറ്റി ഇരുപത് ജംഗ്ഷനിലേക്ക് വരുന്നു ഐ വൺ എന്ന് പറയുന്ന കറണ്ട് ഈ ആംബിയറിലേക്ക് വരുന്നു മീൻസ് ഏഹ് നേരത്തെ കാണിച്ച ഫിഗറിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉള്ളത് ഐ വണ്ണിന് ഓപ്പോസിറ്റ് ആണ് ഐ വണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാവട്ടെ എന്തായാലും നമുക്ക് ഐ വണ് ആണ് കാണേണ്ടത് ഐ വണ്ണിന് പുറത്തേക്ക് ചാടാൻ കഴിയില്ല നമ്മുടെ ദീപൂടി പുറത്തേക്ക് ചാടാൻ കഴിയില്ല അപ്പൊ ഐ വണ് എന്തായാലും ഏതിലൂടെ പോവുള്ളൂ നൂറ്റി അൻപതിലൂടെ പോവുള്ളൂ അപ്പൊ കറണ്ട് ഡിവിഷൻ റൂള് പലവട്ടം പറഞ്ഞാണ് നൂറ്റി ഇരുപത് ഇന്റു അൻപത് ഡിവൈഡഡ് ബൈ അൻപത് അൻപത് പ്ലസ് നൂറ്റി അൻപത് ചെയ്താൽ ഐ വൺ എന്ന് പറയുന്ന കറണ്ട് കിട്ടും വേറെ ആരുല്ലോ അപ്പൊ നൂറ്റി ഇരുപത് ഇൻറ്റു അൻപത് ഡിവൈഡഡ് ബൈ ഇരുന്നൂറ് പൂജ്യം പൂജ്യം പോയി ഇരുപത്തി നാലായി നാലു കൊണ്ട് നൂറ്റി ഇരുപതിനെ പറ്റിയ നൂറ്റി മുപ്പ സോറി മുപ്പത് ആംബിയർ കിട്ടും പരിപാടി എളുപ്പമാണ് അല്ലെ അടുത്തത് ഇനി ആ നൂറ്റി ഇരുപതിനെ നമ്മൾ ഒഴിവാക്കും പന്ത്രണ്ട് വോൾട്ടേജിനെയും പത്ത് അല്ലേ ആ പത്ത് വോൾട്ടിനെയും നമ്മൾ റിമൂവ് ചെയ്യും പത്ത് വോൾട്ടിനെയും നൂറ്റി ഇരുപതിനെയും റിമൂവ് ചെയ്തു പത്ത് വോൾട്ടിനെ റിമൂവ് ചെയ്യുമ്പോൾ അവിടെ ഷോർട്ട് തന്നെ നൂറ്റി ഇരുപത് ആംബിയറിനെ റിമൂവ് ചെയ്യുമ്പോൾ അവിടെ ആയി അപ്പൊ നാൽപ്പത് ആംബിയർ കറണ്ട് ആണ് വരുന്നത് ഇപ്പൊ സെയിം കറണ്ട് ആയി ഏത് കറണ്ട് ഡയറക്ഷൻ ഐ എന്ന് മാർക്ക് ചെയ്ത കറണ്ടിൻ്റെ അതേ ആയി നാൽപ്പത് ആംബിയർ വരുന്നു നമുക്ക് നാൽപ്പത് ആംബിയർ കറണ്ട് നൂറ്റി അൻപതിലൂടെയും പോകും അൻപതിലൂടെയും പോവും അപ്പൊ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ട് മാറിയത് കൊണ്ട് തന്നെ ഐ റ്റു എന്ന് പറയുന്നത് ഏതിലൂടെയാണ് ഇനി പോകാൻ പോകുന്നത് അൻപത് ഓമ്പിലൂടെ മാത്രമേ ഐറ്റം ഉണ്ടാവുകയുള്ളു അപ്പൊ നാല്പത് ഇൻഡു നൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ നൂറ്റി അൻപതിലൂടെ പോവാത്തോണ്ടാണ് കേട്ടോ നമ്മളിൽ എഴുതിയത് ഡിവൈഡ് ബൈ അൻപത് പ്ലസ് നൂറ്റി അൻപത് മുപ്പത് മുപ്പതാമ്പർ കറൻ്റാണ് ചെയ്യുമ്പം എളുപ്പമാണ് മറ്റേനകളൊക്കെ വളരെ കുറഞ്ഞ സ്റ്റെപ്പ് കൊണ്ട് പരിപാടി കഴിയുന്നതുകൊണ്ട് പക്ഷേ നന്നായി രോജിക്ക് വേണം കറണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് നാൽപ്പതാമ്പ്യർ താഴ്ത്തിക്കാൻ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ടുള്ളത് അപ്പോൾ അപ്പൊ ഐവണ്ണും കണ്ടുപിടിച്ചു ഐറ്റവും കണ്ടുപിടിച്ചു പക്ഷേ പക്ഷെ ഐവണ്ണും ഐറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാണ് രണ്ടു വരെ വാല്യൂ ആണ് അപ്പോൾ അത് ഇല്ലാതെയായി എന്നുള്ള കാര്യം കൂടി നമുക്ക് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ് ഇനി നമ്മൾ എന്ത് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നാൽപ്പത് ആംബിയറുടെ എടുത്തു കളഞ്ഞ് നൂറ്റി ഇരുപത് ആംബിയറിന്റെയും ആ കറണ്ട് സോഴ്സ് എടുത്തു കളഞ്ഞ് അപ്പോൾ രണ്ട് ഭാഗം ഓപ്പൺ ആയി ബാക്കി നടുവിൽ ആര് മാത്രമേ ഉള്ളൂ നമ്മുടെ പത്ത് വോൾട്ട് മാത്രമേ ഉള്ളൂ പത്ത് വോൾട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം പ്ലസ് ഒന്ന് ഇങ്ങനെ പോയി കണ്ട ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി തിരിച്ച് ഈ ഡയറക്ഷൻ തെറ്റാണ് ആവശ്യമില്ല ദാവശ്യമില്ലാത്ത കാര്യം ഇവിടെയാ അപ്പം ഇങ്ങനെ ഒറ്റ ഡയറക്ഷനേ ഉള്ളൂ അപ്പൊ പത്തേ ഡിവൈഡ് ബൈ രണ്ട് റിസൻസ് നൂറ്റി അൻപതേ പ്ലസ് അൻപതും കൂട്ടിയാൽ ഇരുന്നൂറായി സോ കറെന്ന് പറഞ്ഞാൽ പോയിന്റ് സീറോ ഇരുപത് എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ ഇരുപത് പോയിന്റ് സീറോ ഫൈവ് ആംപിയർ ആ പോയിന്റ് സീറോ ഫൈവ് ആംപിയർ മാത്രമേ അവിടെ അവശേഷിപ്പുള്ളൂ ഓക്കെ ഇനി സൂപ്പർ ഇമ്പോസ് ചെയ്യാണ് അതായത് എല്ലാ കറണ്ടും കൂടി ആഡ് ചെയ്യുക കറണ്ട് ആഡ് ചെയ്യുമ്പോൾ ഐ വണ്ണും ഐറ്റവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കണ്ടാൽ തന്നെ രണ്ടിന്റെ വാല്യൂവും തുല്യമാണ് അപ്പം അത് ക്യാൻസലായി മുപ്പതേ മുപ്പത് ആംപ്യറാണ് നേരത്തെ കിട്ടിയത് രണ്ടും ക്യാൻസലായി പിന്നെ ഐ വണ്ണിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഐ ത്രീ ഉള്ളത് ഐ ത്രീ എന്ന് പറയുന്നത് പോയിൻ്റ് ഫൈവ് ആണ് വളരെ എളുപ്പമാണ് അല്ലേ വളരെ എളുപ്പമാണ് പ്രോബ്ലം താങ്ക് യു ഫോർ വാച്ചിങ് ഒരു സൂപ്പർ പൊസിഷൻ തിയറത്തിൽ രണ്ട് കറണ്ട് സോഴ്സും ഒരു വോൾട്ടേജ് സോഴ്സും ഉണ്ടായിട്ട് പോലും നമുക്ക് എളുപ്പത്തിൽ എന്ത് കണ്ടു കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് ഐ എന്ന് പറയുന്ന കരണ്ട് നൂറ്റി അൻപതിനും അൻപതിനും ഇടയിലുള്ള കരണ്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് Thank you for watching.